ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ടീ കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു ക്ലിയർ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിസ്ക് ഇല്ലെങ്കിൽ ഫോർക്കോ സ്പൂണോ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും നമ്മൾ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്താലും മതി. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഓയിൽ നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വിസ്ക് ഉപയോഗിച്ചോ ഒരു സ്പാച്ചില ഉപയോഗിച്ചോ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാല് ചേർക്കുമ്പോൾ നമ്മളെ ബാറ്ററി എത്രത്തോളം തിക്കാണ് എന്ന് നോക്കിയിട്ട് വേണം ചേർക്കാൻ. എല്ലാം കൂടി ഒപ്പം ചേർക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഈ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ദാ ഇതുപോലെയുള്ള സ്റ്റീൽ ഗ്ലാസ്സാണ്. ഞാനിവിടെ 4 സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് മൈദപ്പൊടിയും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിൽ നിന്നും ഇതിൻ്റെ ഒരു കാൽ ഭാഗം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് പൊങ്ങി വരാനുള്ള സ്പേസ് അതിലുണ്ടാവണം. അപ്പോൾ ആ രീതിയിലാവണം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കാൽ ഭാഗമാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബാറ്ററി എല്ലാ ക്ലാസ്സിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറ് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിൽ ഇത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ക്ലാസ് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 20-25 മിനിറ്റിനുള്ളിൽ നമുക്ക് ബേക്കായി കിട്ടും. അപ്പോൾ നമുക്ക് ബേക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ നമ്മുടെ ടീ കേക്ക് നല്ല രീതിയിൽ തന്നെ ബേക്കായിട്ട് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ടീ കേക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഭയങ്കര ഫ്ലഫി സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ടീ കേക്കാണ്. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ. കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടീ കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.